വെൽക്കം ബാക്ക് ടു ലാവൻഡർ ഗേൾ. ഇന്ന് നമ്മളൊരു ഹാക്ക് ചെയ്യാൻ പോവാണ്. നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്ത് ഹാക്കാണെന്ന്. അതെ, ഇന്ന് നമ്മളൊരു കോമ്പാക്ട് പൗഡർ ഉണ്ടാക്കുകയാണ്. ഹോം മെയ്ഡ് കോമ്പാക്ട് പൗഡർ അല്ലെങ്കിൽ ലൂസ് പൗഡർ എന്നൊക്കെ നമുക്ക് പറയാം. അതായത് നമ്മൾ ചെറിയൊരു ടാൻ വരുന്ന, നമ്മൾ ഫൗണ്ടേഷനിലൊക്കെ പോലെ ചെറിയൊരു ടാൻ വരുന്ന അങ്ങനത്തെ ഒരു പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനത് ഉണ്ടാക്കാൻ തീരുമാനിച്ചത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ഇഷ്യൂ കാരണമാണ്. അപ്പം അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത് തീരുമാനിച്ചത് ചെയ്യാന്ന്. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന കോമ്പാക്ട് പൗഡർ അല്ലേ, ഒരുപാട് ബ്രാൻഡിന്റെ കോമ്പാക്ട് പൗഡേഴ്സ് ഉണ്ട്, കോമ്പാക്ട് പൗഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് യൂസ് ചെയ്യുകയാണെങ്കിലും എനിക്ക് ഫസ്റ്റ് ടൈം അത് നമ്മളിപ്പോൾ മേക്കപ്പിന് ശേഷം അത് ഇടുമ്പോൾ നല്ലൊരു മാറ്റ് ഫിനിഷും ഒരു സെറ്റ് ചെയ്ത പോലെ തന്നെയൊക്കെ ഫീൽ ചെയ്യും, അതേപോലെ കുറച്ച് ബ്രൈറ്റനും ഒക്കെ വരും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് ഡിമാവും. നമ്മളിപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ഒക്കെ ആകുമ്പോഴേക്കും പെട്ടെന്ന് അത് അങ്ങനെ ഡിമ്മായി, നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് ഫേസിൽ വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. മേ ബി ഞാൻ യൂസ് ചെയ്യുന്ന കോമ്പാക്ട് പൗഡറിൻ്റെ പ്രശ്നമാവും, അല്ലെങ്കിൽ എൻ്റെ സ്കിന്നിൻ്റെ പ്രശ്നമാവും. വേറെയും എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് ഇതുപോലെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കോമ്പാക്ട് പൗഡറിന് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ബ്രൈറ്റനിങ് ത്രൂ ഔട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഞാൻ ഉറപ്പ് പറയുന്ന വേറെ ഒന്നല്ല, ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഞാനിതൊരവണ ട്രയൽ നോക്കി, ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ യൂസ് ചെയ്ത് നോക്കി, എന്നിട്ടാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ. വീഡിയോ എന്നല്ല, വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അല്ല, രണ്ടാമത്തേൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു ടിക്ക് അല്ലെങ്കിൽ ട്രിക്ക് അല്ലെങ്കിൽ ഹാക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കരുതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം. പക്ഷേ നമ്മുടെ വീട്ടിൽ ഇതെന്ന് പറയുമ്പോൾ കിട്ടുന്ന, എല്ലാവരുടെ വീട്ടിലും കിട്ടുന്ന രണ്ട് ഐറ്റം ആണ് ഇത് വേണ്ടത്, വേറൊന്നുമല്ല. ഫസ്റ്റ് വൺ ഇതാണ്, ഒരു ടാൽക്കം പൗഡർ നമുക്ക് വേണം. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് യാഡ്ലിൻ്റെ ടൽക്കം പൗഡർ ആണ് കേട്ടോ. ഇത് ജസ്റ്റ് ഏത് വേണമെങ്കിലും എടുക്കട്ടെ, ഞാനിപ്പോൾ യാഡ്ലി എടുക്കണം, നിങ്ങൾ യാഡ്ലിയിൽ നിന്ന് എടുക്കണം എന്നൊന്നും യാതൊരു നിർബന്ധമില്ല. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്നത് ഏത് പൗഡറാണോ, ഏത് ടൽക്കം പൗഡറാണോ, ആ ടൽക്കം പൗഡർ നിങ്ങൾക്ക് എടുക്കാം. രണ്ടാമത് വേണ്ടത് ഇതാണ്, അതെ, കോഫി പൗഡർ. ഞാനിപ്പോൾ നെസ്കഫേൻ്റെ അയ്യോ ആകെ ബാക്കിയാണല്ലോ, നെസ്കഫേൻ്റെ കോഫി പൗഡറാണ് എടുക്കുന്നത്. മേബി നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൂ കോഫീൻ്റെ എടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ബ്ലാക്ക് കോഫി പൗഡർ എടുക്കരുത്. അതായത് ബ്ലാക്ക് കോഫി പൗഡർ പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ വാട്ടറിൽ ഡൈലൂട്ട് ആയി പോകില്ല, കുറച്ച് തരിതരി പോലെ നിൽക്കില്ല. അങ്ങനെ അല്ലാത്ത നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡായി മാറുന്ന ടൈപ്പ്, ഫുള്ളി ഡൈലൂട്ട് ആവുന്ന ടൈപ്പ് കോഫി പൗഡർ എടുക്കും. അപ്പോൾ ഒന്നെങ്കിൽ ബ്രൂവിൻ്റെ അല്ലെങ്കിൽ ബ്രൂവിൻ്റെ തന്നെ ബ്ലാക്ക് കോഫി പൗഡർ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അത് നോക്കിയിട്ട് എടുക്കാം. അപ്പോൾ സാധാ നമ്മളെ കോഫി പൗഡർ എടുക്കാം. അപ്പോൾ ഈ രണ്ട് ഐറ്റം ആണ് നമുക്ക് നമ്മുടെ ഈ ഒരു കോമ്പാക്ട് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗൾ എടുത്തു, ഒരു ക്ലീൻ ബൗളാണ് കേട്ടോ. ഇതിലാണ് ഞാൻ ആദ്യം ഉണ്ടാക്കിയത്, എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ അത് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നതാണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതാ നമ്മുടെ ബൗൾ ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് നമ്മുടെ പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം, നമ്മുടെ ടൽക്കം പൗഡർ, യാഡ്ലിയുടെ ടൽക്കം പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും അളവിൽ നമ്മൾ പൗഡർ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോഫി പൗഡർ, നമ്മുടെ നെസ്കഫേയുടെ കോഫി പൗഡർ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഇത് ഈ കോഫി പൗഡർ ആക്ച്വലി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കളറിനനുസരിച്ചാണ്. നമ്മുടെ ഇപ്പോൾ ഫൗണ്ടേഷൻ ആണെങ്കിലും കോമ്പാക്ട് പൗഡറിനാണെങ്കിലും ഒക്കെ ഓരോ ഷെയ്ഡ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് വേണം ഇത് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ആദ്യം നമ്മളിത് വാട്ടർ വെച്ചിട്ടാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിൻ്റെ കളറ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഇനിയും കോഫി പൗഡർ ആഡ് ചെയ്യണോ വേണ്ടെന്ന് തീരുമാനിക്കാം. അപ്പോൾ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഞാൻ ചൂടുവെള്ളം ഉണ്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇത് ഈ ഒരു കോഫി പൗഡർ ഒന്ന് അലിഞ്ഞു കിട്ടണമല്ലോ. അപ്പോൾ നമ്മൾ നോർമൽ വാട്ടർ ഒഴിക്കുന്നേക്കാൾ ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയത് ഹോട്ട് വാട്ടർ ഒഴിക്കുമ്പോൾ ഒന്നുകൂടി പെട്ടെന്ന് അലിഞ്ഞു കിട്ടും, കട്ടക്കട്ടയായിട്ട് നിൽക്കാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കോഫി പൗഡറിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു, എന്നിട്ട് കുറച്ച് നേരം അവിടെ വയ്ക്കുക. അപ്പോൾ അതൊന്ന് അലിഞ്ഞു കിട്ടിക്കോളും. ആ കോഫി പൗഡറിൻ്റെ മുകളിലേക്കായിട്ടാണ് ഞാൻ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തത്. നമുക്ക് ഫുള്ള് വേണം, ഫുള്ള് മിക്സ് ചെയ്യണം വെള്ളം വെച്ചിട്ട്. അതിപ്പോൾ കോഫി പൗഡർ ഒരുവിധം അലിഞ്ഞിട്ടുണ്ട്. ഇത്രയും നമുക്ക് ഹോട്ട് വാട്ടറിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ, കോഫി പൗഡർ അലിയാൻ മാത്രം മതി. ഇതൊക്കെ നമ്മുടെ നോർമൽ വാട്ടറിൽ മിക്സ് ചെയ്താലും മതി. ഇപ്പോൾ തന്നെ കണ്ടോ നമ്മളൊരു ഫൗണ്ടേഷനിലേക്ക് ഒരു കളർ വന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി ബാക്കിയും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മുടെ ഈ ടൽക്കം പൗഡർ കംപ്ലീറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഓ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റണം, ഭയങ്കര ലൈറ്റ് ആയി പോയി. അപ്പോൾ കുറച്ചുകൂടി എന്തായാലും കോഫി പൗഡർ വേണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുകയാണ്.
ഇതാ വെള്ളത്തിൽ എന്നിട്ടിട്ടൊന്ന് അലിയിച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഷെയ്ഡിനേക്കാൾ കുറച്ച് ഡാർക്കർ ആയിട്ട് വേണം നമ്മൾ ഈ മിക്സ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ ഈ പേസ്റ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ ഷെയ്ഡിനൊക്കെ കുറച്ച് ഡാർക്കർ ആയിട്ട് വേണം. കാരണം നമ്മൾ ഈ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് കാണാം. പിന്നെ നമുക്കിത് ചെയ്യേണ്ടത് ഈ മിക്സ് ചെയ്തതിന് ശേഷം ഇത് വെയിലത്തിട്ട് ഉണക്കാനുണ്ട്. അപ്പം ഉണങ്ങിക്കഴിഞ്ഞ് നമുക്ക് ഒരു കട്ടിയായിട്ട് പൊടി ഇങ്ങനെ കട്ട പോലെ കിട്ടും. ആ ഒരു സ്റ്റേജിൽ ഒന്നുകൂടി ലൈറ്റായിട്ടാണ് പോവുക. അപ്പം കാണാം നമുക്ക്, അപ്പം നമ്മുടെ സ്കിന്നിൽ ഇടുമ്പോൾ ലൈറ്റായി ആയി മാറാൻ പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ഡാർക്കർ ഷെയ്ഡായിട്ട്, നമ്മളിപ്പോൾ കുറച്ച് ഡാർക്ക് ഫൗണ്ടേഷൻ വാങ്ങിയാൽ എങ്ങനെ ഉണ്ടായിരിക്കും, ആ ഒരു രീതിയിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. അപ്പം ഞാൻ കുറച്ചും കൂടി കോഫി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്, എൻ്റെ സ്കിന്നിനേക്കാൾ കുറച്ചുകൂടി ഡാർക്ക് ആയതാണ് വേണ്ടത്. അപ്പോൾ കോഫി പൗഡർ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. അപ്പം ഞാനിപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഡാർക്ക് ഷെയ്ഡ്, അതായത് എൻ്റെ സ്കിൻ ടോണിനേക്കാൾ ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കളറിലാണിപ്പോൾ ഇത് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു സംശയം തോന്നുന്നുണ്ടായിരിക്കും, വൈ കോമ്പാക്ട് പൗഡർ നിങ്ങൾക്കിതൊരു ഫൗണ്ടേഷൻ പോലെ യൂസ് ചെയ്തൂടെ എന്നൊരു ഡൗട്ട്. അത് എനിക്കിപ്പോൾ തോന്നിയ ഡൗട്ടാണ്. കാരണം എനിക്കിപ്പോഴാണ് തോന്നിയത്, ഫസ്റ്റ് ടൈം അത് ഉണ്ടാക്കിയപ്പോൾ തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയപ്പോൾ യൂസ് ചെയ്ത ടാൽക്കം പൗഡർ പോൺസിൻ്റെ ആയിരുന്നു കേട്ടോ. അത് നല്ല ടാൽക്കം പൗഡർ, ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് അത് തന്നെയാണ്. പിന്നെ ഇത്തവണ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ആണ് യാഡ്ലിൻ്റെ എടുത്തത്. പോൺസിൻ്റെ ഞാൻ മിക്സ് ചെയ്തപ്പോൾ ഇതുപോലെയല്ല ആക്ച്വലി എനിക്ക് കിട്ടിയത്. കുറച്ചുകൂടി ഒരു എന്തോ ഒരു പാട പോലെ അങ്ങനെയൊക്കെ നിൽക്കുന്ന പോലെയാണ് എനിക്ക് കിട്ടിയത്. പക്ഷേ ഇതിപ്പോൾ ഇതാ നോക്കിയേ, കറക്റ്റ് ഇങ്ങനെ ഇതുകൊണ്ട് മിക്സ് ചെയ്തപ്പോൾ ഒരു കറക്റ്റ് നമ്മൾ ഒരു ഫൗണ്ടേഷൻ, ലൂസ് ഫൗണ്ടേഷൻ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ നോക്കിയ ശരിക്കൊരു ലൂസ്, നമ്മുടെ ഫിറ്റ്മീഡിയൊക്കെ ഫൗണ്ടേഷൻ പോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ പോലെ തന്നെ എനിക്ക് തോന്നിയത്. ഇത് നമ്മൾ മേ ബി മുഖത്തിട്ട് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഇതിപ്പോൾ എന്തായാലും മിക്സായി. നമ്മുടെ പരിപാടി കോമ്പാക്ട് പൗഡർ ഉണ്ടാക്കലാണല്ലോ. അപ്പോൾ കോമ്പാക്ട് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് ഉണക്കാൻ വെക്കലാണ്. പക്ഷേ ഉണക്കാൻ വെക്കുമ്പോൾ ഇങ്ങനെ ബൗളായി കഴിഞ്ഞ് ഒരുപാട് ടൈം എടുക്കും നമുക്ക് ഉണങ്ങി കിട്ടാൻ അല്ലേ. അപ്പോൾ പരന്ന പാത്രത്തിൽ ഒഴിച്ചിട്ട് നമുക്ക് ഇത് വെയിലത്ത് കൊണ്ടുവയ്ക്കണം. അപ്പോൾ അത് നമുക്ക് നോക്കാം. അതിന് മുന്നേ ഇത് ഫൗണ്ടേഷനായിട്ട് ഇടാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈം ചെക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. അപ്പം എന്തായാലും നമുക്ക് ഫൗണ്ടേഷൻ വർക്കിംഗ് ആണോ നോക്കാം. നിങ്ങളിപ്പോൾ ഈ ഭാഗത്തൊരു ചേഞ്ച് കളർ വ്യത്യാസം കണ്ടോ? ഇത് ആക്ച്വലി ഞാനിപ്പോൾ ഒന്ന് ഇട്ട് നോക്കി വന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കി വന്നപ്പോൾ കുറച്ച് നേരമായി. അപ്പോൾ ഉള്ള ഒരു അവസ്ഥ ഇതാണ് കേട്ടോ, ഭയങ്കര മാറ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഫൗണ്ടേഷൻ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ പൗഡർ ഒന്നും ഇട്ട് കൊടുത്തില്ല. ജസ്റ്റ് ആ ഒരു ഇത് ഈ നമ്മുടെ ഈ മിക്സ് ചെയ്തതൊന്ന് ജസ്റ്റ് വെറുതെ ഞാൻ ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ലാസ്റ്റ് ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു തരാം കേട്ടോ എന്താണ്. ഇതിൻ്റെ കറക്റ്റുള്ള കുറച്ച് ഡാർക്കാണ്. നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാട്ടിട്ട് ഞാൻ കറക്റ്റ് ചെയ്തായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പക്ഷേ എല്ലാം ഞാൻ നിറവ് കൊടുക്കാനായിട്ട് വ്യത്യാസം കിട്ടും. ഓക്കെ, ഇപ്പം ഞാൻ ഇട്ടു. ഇട്ടപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചെയ്യുന്നൊന്നും അറിയാല്ല. ഞാനിപ്പോൾ ഇന്ന് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് മുഖത്തൊന്ന് പുരട്ടി ഇട്ടു. അതായിട്ടുണ്ടായത് ഇത് കുറച്ച് കഴിഞ്ഞ് ഇതൊന്ന് ഉണങ്ങണം. ഇതിൻ്റെ മുകളിൽ നമ്മൾ പൗഡർ ഇട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് എനിക്കിപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി. തൊട്ട് പക്ഷേ ശരിക്കും ഞാൻ എന്തോ പൗഡർ ഇട്ട് സെറ്റ് ചെയ്ത മാറി ഒരു ഫിനിഷിങ്ങാണ് എനിക്ക് കിട്ടിയത്. വാട്ടർ പ്രൂഫ് ഒന്നും ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. പക്ഷേ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ഫേസ് പാക്ക് ഒക്കെ ഇടില്ലേ, ഫേസ് പാക്ക് നമ്മൾ നല്ല ഇപ്പോൾ മുൾട്ടാനുമിട്ട് ഇടുമ്പോൾ നല്ല ലൈറ്റാക്കിയിട്ട്, അതായത് നല്ലവും വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ലൈറ്റാക്കിയിട്ട് ഫേസ് വാഷ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ മുഖത്ത്? അത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ് പാക്ക് ഇട്ടിട്ട് നമ്മൾ 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഉണങ്ങുമല്ലോ. ആ ഒരു സ്റ്റേജിൽ അതുപോലെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫൗണ്ടേഷൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഫൗണ്ടേഷൻ എന്നിട്ട് ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉണങ്ങിയിട്ട് നമുക്ക് നോക്കാം. ഉണങ്ങുന്ന വരെ കുറച്ച് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. ഓർത്തേക്ക് ഉണങ്ങി. ഹലോ, അപ്പോൾ അതാ ഒരുവിധം ഉണങ്ങി. ഞാൻ ഉണങ്ങിയിട്ടുള്ള അവസ്ഥ കാണിച്ചത് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. കറക്റ്റ് എൻ്റെ സ്കിന്നു പോലെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ അത് ക്ലോസറ്റിൽ കാണിച്ചത് അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. വേണം അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇത് ഫൗണ്ടേഷനെ പറ്റില്ല. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്. കാരണം ഇതിപ്പോൾ ഇങ്ങനെ വ്യക്തമായിട്ട് ഇപ്പോൾ ക്ലോസപ്പിൽ കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കണ്ടോ അറിയില്ല. ഇവിടെ കാരണം ശരിക്കും നമ്മൾ ഒരു എന്തോ പാച്ചസ് ഒക്കെ പോലെ കിടക്കുന്നുണ്ട്, ഡ്രൈ പാച്ചസ് പോലെ കിടക്കുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒന്നും ഈവൻ ആയിട്ട് നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റില്ല. അതുപോലെ ഈ ഭാഗത്തിൻ്റെ അവസ്ഥ പറ്റി നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാറുണ്ട് അല്ലേ. ഫുൾ ശരിക്കും നമ്മൾ ഫേസ് പാക്ക് ഇട്ടിട്ട് നമ്മളത് ഉണങ്ങി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ അതുപോലെയാണല്ലോ. അതപ്പോൾ എന്തായാലും ഫൗണ്ടേഷനെ പറ്റിയിട്ട് ചിന്തിക്കേണ്ട. ഇനി വേറെ വല്ല ട്രിക്ക് ഇതിൽ വേറെ എന്തെങ്കിലും ആഡ് ചെയ്താവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. എന്നാലും നമ്മളെ പരിപാടി നോക്കാം. നമ്മളിപ്പോൾ കോമ്പാക്ട് പൗഡർ ആണ് നോക്കുന്നത്. അപ്പോൾ അതിനുള്ള ഇനി ബാക്കി സ്റ്റെപ്പ് നോക്കാം. ഇപ്പോൾ ഇത് ഒരുവിധം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ഈ ഒരു രീതിയിൽ കുറച്ച് ഡാർക്കറായിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഫൈനലായിട്ട് വേറൊരു സാധനം കൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അത് ഞാൻ തുടക്കം കാണിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പം ഞാനത് കാണിക്കാം. ഇതാണ് കേട്ടോ ഒരു ടോണറാണ് കേട്ടോ ഇത്.
ഇത് ഗുഡ് വൈബ്സിന്റെ ടോണറാണ്, ഗുഡ് വൈബ്സിന്റെ ഗ്ലോ ടോണറാണ്. റോസിന്റെ ആണ് ടോ ഷെയ്ഡ് വന്നിട്ടുള്ളത്. ഇത് വേറെ പലതും ഉണ്ട്, ഞാനിത് വാങ്ങിയത് ഗുഡ് വൈബ്സിന്റെ ഈ ഒരു റോ ഷെയ്ഡ് ആണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ആണെങ്കിൽ അതും ആഡ് ചെയ്യാം. ആൻഡ് പറയുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആട്ടോ, നിങ്ങൾക്കത് യാതൊരു നിർബന്ധമില്ല ആഡ് ചെയ്യണം. എനിക്ക് അതൊന്നുകൂടി നല്ലതാണ് റോസ് വാട്ടർ, സ്കിന്ന് നല്ലതാണല്ലോ എന്നുള്ളതുകൊണ്ട് ഞാനത് ഇടുന്നു എന്ന് മാത്രം. ഇത് ഒട്ടും നിർബന്ധമല്ല. അപ്പം എൻ്റെ കയ്യിലുണ്ടായിരുന്ന റോസ് വാട്ടറിൻ്റെ ബോട്ടിൽ ഇപ്പം മിസ്സിംഗ് ആണ്, എവിടെയെന്ന് എനിക്കറിയില്ല, എവിടെയോ പോയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ടോണർ കിട്ടിയപ്പോൾ അതെടുത്ത് വന്നതാണ്. അപ്പോൾ അത് ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക നമുക്ക്. ഇത് ആക്ച്വലി ഒരു സ്പ്രേ ബോട്ടിലാട്ടോ, നമ്മൾ റോസ് വാട്ടർ ആണെങ്കിൽ കറക്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ മതി. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ഞാൻ അതിലേക്ക് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ അത് നല്ല ലൂസായിട്ടുള്ള ഒരു മിക്സ്ചറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിത് വെയിലത്ത് വെച്ച് ഉണക്കുക. അതിന് വേണ്ടി വെയിലത്ത് വെക്കണം. അതുപോലെ ഈ ബൗളിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് പെട്ടെന്ന് നായി കിട്ടില്ല, ഒരു നാലഞ്ച് ദിവസം വെക്കേണ്ടി വരും. ഇതാകുമ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ആവേണ്ടിയാണ്, നല്ല വെയിലൊക്കെ ആണ് ഒരു ദിവസം കൊണ്ട് തന്നെ ആവും, അല്ലെങ്കിൽ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഉണ്ടായാലാവും. അപ്പൊ നമുക്കൊരു പരന്ന പ്ലേറ്റിലേക്കോ അങ്ങനെ എന്തെങ്കിലും ഒന്നിലേക്ക് ഇത് മാറ്റണം. അപ്പൊ ഞാനതാ ഇതിലേക്കാണ് മാറ്റാൻ പോകുന്നത്. ഇതിന്റെ വെള്ളമൊക്കെ നന്നായി തുടച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ പ്ലേറ്റ് ഇവിടെ വെച്ച് നമ്മുടെ ബൗളിലുള്ളത് നമുക്ക് ഇതിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ കംപ്ലീറ്റ് ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം. ദോശയൊക്കെ കല്ലിട്ട് പരത്തുന്ന പോലെ അല്ലേ, മാക്സിമം നമുക്കിതൊന്ന് പരത്തി എല്ലാ സൈഡിലേക്ക് ആക്കാം. എത്രത്തോളം പരക്കുന്നു അത്ര എളുപ്പം നമുക്കിത് വെയിലത്ത് ഉണങ്ങി കിട്ടും. ഇപ്പൊ മൊത്തത്തിൽ ഞാൻ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നോക്കിയാൽ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ വെയിലത്ത് കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇത് കണ്ടിട്ട് വേറെന്തോ നമ്മുടെ ഈ ഗനാഷൊക്കെ സെറ്റ് ചെയ്യില്ലേ കേക്കിന് മുകളിൽ, അതുപോലെയൊക്കെ തോന്നുന്നുണ്ടല്ലേ, നല്ല ഗ്ലേസിംഗ് ഒക്കെ ആയിട്ട്. എന്തായാലും നമുക്കിത് വെയിലത്ത് കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പൊ അതേ നമുക്കിത് വെയിലത്ത് കൊണ്ടുവയ്ക്കാം. നോക്കി, ഇവിടെ നല്ല വെയിലാണ്, ഇവിടെയാണ് ഞാൻ വെക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ടിൽ അവിടെയും നല്ല വെയിലുണ്ട് കേട്ടോ. എന്നാലും ഞാനിപ്പോ ഇവിടെ വെക്കുന്നത്. അയ്യോ, ഇത് ഇന്ന് തന്നെ ഉണങ്ങുണ്ടോ? ഇതിന് നാലഞ്ച് ദിവസമോ രണ്ട് ദിവസമോ ഇന്ന് തന്നെ ഫുള്ള് വേണമെന്നില്ല തോന്നുന്നു. കാരണം വെയിൽ അത്രയും ഉള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പോൾ ഒരുവിധം നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഞാൻ തൊട്ട് കാണിച്ചു തരാം. കണ്ടോ, ആ നമ്മളാ വെള്ളത്തിൻ്റെ അത് പോവുകയേ ചെയ്തു. ഫുള്ള് തൊട്ടാലും ഒന്നും ആവുന്നില്ല, അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. കണ്ടോ, നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഉണങ്ങി കിട്ടും. ഞാനിപ്പോൾ ഇതാകുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന് മാന്തി ഇട്ടതാണ്, ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാം. പക്ഷേ ഇതാ ഇപ്പോൾ വെയിൽ കുറവാണ് കേട്ടോ, നല്ല കുറവാണ്. നല്ല വെയിലുണ്ടായിരുന്നു, ഇതൊക്കെ പോയിട്ടുണ്ട്. കാലാവസ്ഥ ഒന്ന് മാറി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പോൾ എവിടെയും വെയിലൊന്നുമില്ല, മഴ വരാനുള്ള എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഉണങ്ങി കിട്ടാനുള്ള സാധ്യത കുറവാണ്, നാളെയും കൂടി ചിലപ്പോൾ വേണ്ടി വരും. ഹലോ, അപ്പോൾ ഇന്ന് ഡേ 2 ആണ്. ഇന്ന് നമുക്ക് അതൊന്നും കൂടി ഉണക്കിയെടുക്കണം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. അത് പൊടിക്കുക അങ്ങനത്തെ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കാം. എന്തായാലും അപ്പോൾ ഉണക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം പോകാം. ഇതിപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ ചുരണ്ടിട്ടതാണ് കേട്ടോ. ഇതൊന്ന് ഒരു സ്പൂൺ എടുത്ത് ഇങ്ങനെ ചുരണ്ടിയെടുത്ത് അപ്പോൾ നമുക്കിങ്ങനെ വിട്ട് വരും. ഇനി ഇത് ഇപ്പോൾ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്, കുറച്ച് നേരം ഇനി കുറച്ച് നേരം കൂടി ഒന്ന് ആവുമ്പോഴേക്കും നമുക്കൊന്നുകൂടി റെഡിയായി കിട്ടും. അപ്പോൾ അതേ ഞാനിപ്പോൾ വെയിലത്ത് നിന്ന് എടുത്ത് മാറ്റി, ഇത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കിത് പൊടിച്ചെടുക്കണം. പൊടിക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇത് പ്ലേറ്റിൽ ഉള്ളതെല്ലാം മാക്സിമം ചുരണ്ടി എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു കല്ല് വെച്ചിട്ടാട്ടോ അത് പൊടിക്കുന്നത്. നമ്മൾ ഇത് ചതയ്ക്കാനൊക്കെ യൂസ് ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിലുണ്ടാവില്ല എല്ലാവരും, അങ്ങനത്തെ ഒരു കല്ലാണ്. അപ്പം ഈ പേപ്പർ നമ്മൾ ഫോൾഡ് ചെയ്യാം, അതായത് ഇതിൻ്റെ മുകളിലേക്ക് ഈ പേപ്പർ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്കിത് പൊടിച്ചു കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഇതിപ്പോ ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി കൈകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് മാക്സിമം അത് നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി എന്തായാലും നമുക്ക് ഇതുപോലെ തരിതരിയായിട്ടല്ലോ കോമ്പാക്ട് ഔട്ട് ഉണ്ടാകും. അപ്പൊ നമുക്കിതൊന്ന് തരിച്ചെടുക്കണം, എന്നാലേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ എടുത്തിട്ട് ഇതിലാണ് നമ്മളിത് തരിച്ചെടുക്കുന്നത്.
അപ്പൊ മാക്സിമം നമ്മൾ ഇതിന്ന് തരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോ ഈ അരിച്ചത് ഇതിലേക്ക് ഇടാൻ കേട്ടോ, ജസ്റ്റ് ഏതെങ്കിലും ഒരു കണ്ടെയ്നറിലേക്ക് നമുക്ക് മാറ്റാം. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു അടപ്പെടുത്താണ്, കുറച്ചല്ലേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പം അതിലേക്ക് ഇട്ട് കൊടുക്കാണ്. ഓക്കെ, ഇപ്പൊ നമ്മുടെ കോമ്പാക്ട് പൗഡർ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് ഡാർക്ക് ആണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൗഡറൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ കോമ്പാക്ട് പൗഡർ ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആലോവേറ ജെല്ലി ഫേസിലിട്ടതാണ് കേട്ടോ. അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പം എന്നിട്ട് ഒരു ഫേസിൽ ഞാൻ, അതായത് ഒരു ഭാഗത്ത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം ഇത് എന്താണ് ഡിഫറൻസ് എന്ന് നിങ്ങൾ തന്നെ നോക്കും. അപ്പൊ ഇതാ നമ്മുടെ കോമ്പാക്ട് പൗഡർ, ഇനി നമുക്കത് അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഈ സൈഡിൽ മാത്രമാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലാവുന്നില്ലേ ഒരു ചേഞ്ച്? രണ്ടു ഭാഗത്ത് നല്ല ഡിഫറൻസ് ഉണ്ടല്ലേ, എനിക്ക് നല്ല ഡിഫറൻസ് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര ക്ലിയർ ആണെന്ന് അറിയില്ല, ഇവിടെ ഭയങ്കര ഒരു മാറ്റ് ഫിനിഷ്, ഇവിടെ അല്ല എന്തായാലും ഏത് പൗഡർ ഇട്ടാലും നമുക്ക് തോന്നും. പക്ഷേ ഒരു നമ്മുടെ ഒരു സ്കിൻ ടോണിന്റെ ഒരു കളറും കൂടി വന്ന പോലെ, ശരിക്കും ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട പോലെ തന്നെയാണല്ലേ ഇതുള്ളത്. അപ്പൊ ഞാനിപ്പോ ഇത് ഫുൾ ഫേസിൽ ഇട്ടു. ഇട്ടപ്പോ ഇങ്ങനെയാണ്, ശരിക്കും എനിക്കൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്ത പോലെ തന്നെ. ഞാൻ ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, കറക്റ്റ് അത് മാത്രമേ ഉള്ളൂ ഫേസിൽ. അപ്പൊ എനിക്ക് ശരിക്കും നല്ലൊരു ഫിനിഷിംഗ് ആണ് തോന്നുന്നത്. അപ്പൊ ഇനി എന്തായാലും ഒരുപാട് ക്യാഷ് മുടക്കിയിട്ട് ആരും ഇനി കോമ്പാക്ട് പൗഡർ ഒന്നും കടയിൽ പോയിട്ടൊന്നും വാങ്ങണ്ട, ഓൺലൈൻ പർച്ചേസ് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട. ടെൽക്കം പൗഡർ പിന്നെ എല്ലാവരുടെ വീട്ടിലും വാങ്ങുന്ന ഒരു സാധനമാണല്ലോ, അപ്പൊ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ എത്ര നല്ല കാര്യമാണ് അല്ലേ. അപ്പൊ ഈ ഒരു ഹാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം. ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്റെ ഫീഡ്ബാക്സ് എന്നെ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് ഇനി വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.